പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അരിക്കടമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഒരു വീട്ടിൽ ഇവർ ഒരു മതിലിൻ്റെ മാളത്തിൽ നിന്ന് പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നതെന്നോ പാമ്പിൻ്റെ തല കാണുന്നതെന്നോ പാമ്പ് ഓടിപ്പോകുന്നതെന്നോ പാമ്പ് കാപ്പുടിക്കാൻ പോകുന്നതെന്നോ പാമ്പ് ചായ പിടിക്കാൻ പോകുന്നതൊക്കെ കണ്ടു എന്നും പറഞ്ഞ് ഇവർ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഈ ഇപ്പോൾ ഈ സീസണായതുകൊണ്ട്, മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന, അണലി പ്രസവിക്കുന്ന സീസണായതുകൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയും പാമ്പിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പറമ്പിലൊക്കെ ആണെങ്കിൽ കഴിവിൻ്റെ പരമാവധി അത് പോയി എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ആ സ്ഥലത്ത്, അരിക്കടമുക്ക് എന്ന സ്ഥലത്ത്, ഈ അതിഥികളെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം, വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്നാണ്. ഇവിടെ കല്യാണം വല്ലതും ഉണ്ടോ, കല്യാണം വല്ല ആയോ, അതിന് നൂലുകെട്ടാണോ, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചോറോട് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവം. ശരിയെടാ, ഇത് എവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ? ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പുറകിലുള്ള നിങ്ങളുടെ വീട് തന്നെയാണ്? നിങ്ങളുടെ വീട് തന്നെയാണോ? ഇതാണ് വീട്. ഇതെല്ലാം ഹോളാണല്ലോ, ഇതെല്ലാം ഒറ്റ കണക്ഷനാണല്ലോ. ഇതെവിടെയാണ്? ഇവിടെ ഇതൊക്കെ പിന്നെ തീയിട്ടാണോ? ചൂട്ടൊക്കെ പോയിച്ച് ഡീ പെട്രോളൊക്കെ കൊടുത്താലും മറ്റെന്താ, മറ്റേ പെയിൻ്റൊക്കെ എടുത്ത് വെച്ച് പാമ്പിന് കളർ മാറ്റാൻ വേണ്ടി പെയിൻ്റ് അടിച്ചാണോ? പാമ്പിൻ്റെ കളർ മാറ്റാൻ വേണ്ടി വെച്ചേട്ടാ. അപ്പുറത്ത് മാള എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ ഇതിനകത്താണ് കണ്ടു നിങ്ങൾ പറയുന്നല്ലേ? ഈ മാളത്തിനകത്ത്, ഇതിനകത്ത്, ഇതിനകത്താണോ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നോണ്ടിങ്ങനെ? രാത്രി ഒരു 8 മണി സമയത്താണ് എല്ലാം പുറത്തിറങ്ങി ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി. എന്തായാലും നമ്മളിവിടെ കാണാൻ കഴിയുന്നൊരു അനുഭവം, ഇവിടെയൊക്കെ ഒരു പാമ്പിനെ കാണുന്നതിന് മുന്നേ തീയിട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ പാമ്പിനെ കണ്ടതിന് ശേഷം ഉള്ള എന്താ പറയുക, മണ്ണെണ്ണയും അതുപോലെ മറ്റേ പെയിൻ്റൊക്കെ എടുത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ പരമാവധി ഈ മതിലിങ്ങനെ കണക്ഷനായിട്ട് ഒത്തിരി നീളത്തിലുള്ളതുകൊണ്ട് ഇതിനകത്തുനിന്ന് മുട്ട വിരിഞ്ഞാൽ തന്നെ ഇതിനകത്തൊരു അകത്തോട്ട് പോകാനായിട്ടൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇത് ഇവിടെ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയമാണ്. പക്ഷേ വീട്ടിൻ്റെ മുന്നിൽ ഈ ഒരു പാമ്പ് ഇവിടെ നിന്ന് മുട്ടയിട്ട് വിരിയുന്നത് വരെ ഇവർ കണ്ടില്ല എന്ന് പറയുന്നത് എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഒരു പാമ്പ് ഇണ ചേർന്ന് കഴിഞ്ഞാൽ 60 ദിവസം വേണം മുട്ടയിടാനായിട്ട്. ചിലപ്പോൾ ഇണ ചേർന്ന് മുട്ടയിടുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇവിടെ വന്നത്, 5-10 ദിവസങ്ങൾക്ക് മുന്നേ. അത് കഴിഞ്ഞാൽ മുട്ട വിരിയാനായിട്ട് 55 മുതൽ 60 ദിവസം കാലയളവെടുക്കും. ഈ 60 ദിവസവും ഇവിടെ ആൾക്കാർ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, അവർ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വഴി. വീട്ടിൻ്റെ മുറ്റമാണ്, മുൻവശമാണ്, എപ്പോഴും ഒരു പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്, അടുക്കളയുടെ സൈഡാണ്, ഒരു കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്, എന്നിട്ടും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഈ മാളത്തിൽ ഇങ്ങനെ തലയിട്ടിട്ട് ചേച്ചി സുഖം തന്നെ, ചേട്ടാ സുഖം തന്നെ എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, പാമ്പ് ചോദിച്ചു എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നമ്മുടെ നോക്കുന്ന കുറച്ച് മണ്ണൊന്ന് മാറ്റി നോക്കാം, എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ടീം ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് മാളം പൊളിച്ച് 21 കുഞ്ഞുങ്ങളും 18 കുഞ്ഞുങ്ങളും 12 കുഞ്ഞുങ്ങളും തള്ളയാക്കിട്ടൊക്കെ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പറമ്പിൽ ഇഴഞ്ഞു പോയ പറമ്പിലേക്ക് സ്പ്ലിറ്റായി പോയ, അല്ലെങ്കിൽ ചിതറിപ്പോയ, മുട്ട വിരിഞ്ഞ് ചിതറിപ്പോയ ആൾക്കാർ അവിടുത്തെ ചപ്പൊക്കെ മാറ്റി എനിക്ക് പിടിവിടാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് മണ്ണ് മാറ്റി നോക്കാം. ഇതിൻ്റെ മണ്ണ് മാറ്റി നോക്കുമ്പോൾ തള്ള അതിൻ്റെ ആ മുട്ടയിട്ട് മുട്ടയിടാനുള്ള മുട്ടയിട്ട് എന്ന് പറഞ്ഞാൽ തള്ളയെ കിട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയുടെ തൊലി കിട്ടുകയോ ചെയ്താൽ മാത്രമേ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ. തള്ളയെ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം മുട്ട ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചേട്ടാ മൺമട്ടി എടുത്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കളയിൽ ആരംഭിക്കാം. ഇതൊരു പാമ്പിൻ്റെ മൂർക്കൻ്റെ ചട്ടയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ ഉള്ളതല്ല. ഇപ്പോൾ ഒരു 15 ദിവസത്തിനടുത്ത് കാലം കഴിഞ്ഞ് ദിവസം കഴിഞ്ഞ് ഇത് പടം പൊഴിച്ചിട്ട് പെണ്ണാണ്.
ഫീമെയിൽ ആയ പെണ്ണായ പാമ്പിൻ്റെ, അതായത് മുട്ടയിട്ട പാമ്പ് തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടെന്ന് ഒരു പറഞ്ഞ ഒരു തല കണ്ടുന്നുണ്ട്. പക്ഷേ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ അപൂർവമാണ്. കാരണം മതിൽക്കെട്ടിനകത്താണ് ആ ഹോള് പോകുന്നത്. ചെയ്യുന്നത് നമ്മുടെ സാധാരണ ചെയ്യും പോലെ വെള്ളം പമ്പിയാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം വെള്ളത്തിന് സ്പീഡില്ല, ഫോഴ്സ് ഇല്ല. അതുമൊത്തമല്ല കെട്ടാണ്, പാറക്കെട്ടാണ് മിക്കവാറും. ഈ വെള്ളം ചെല്ലുന്നവർ വെള്ളം അകത്തോട്ടത്തിൽ പോകാനേ സാധ്യതയുള്ളൂ. ഈ മതിലിൻ്റെ കണക്ഷൻ പൊളിക്കണമെങ്കിൽ അങ്ങോട്ട് എങ്ങനെയാണ്? ഇവർ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചാണ് ഇത് പൊളിക്കാൻ സാധ്യത പറ്റുമോ എന്ന്. പറഞ്ഞില്ല, ഇനി വന്നാൽ മതി, ഇപ്പോൾ പൊളിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് പൊളിക്കണേ കണ്ടവരെ മതിൽ. അവർ ചോദിച്ചപ്പോൾ അവർ ഞാൻ കേടുപാടില്ലാതെ ഒന്നിരണ്ട കലളക്കിക്കൂടാണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു വിപല ശ്രമമാണ്, കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. അതിൽ നിന്ന് 1% മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം ഇങ്ങനെ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ മിക്കവാറും 2 ദിവസം ഇവിടെ ഇരിക്കേണ്ടി വരും. മറ്റേ ദിവസം ഉണ്ട്, വലിയ ദിവസം എടുത്താലേ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ തുടങ്ങിയൊരു പണിയാണ്. പക്ഷേ ഇതിപ്പോൾ വന്ന് ഇവിടെ വന്ന് കല്ലിൻ്റെ ഇടയിൽ കൂടെ തലയിട്ടിട്ട് തിരിച്ച് മടങ്ങിപ്പോയി. തലയിട്ടൊന്നും പറഞ്ഞ് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നല്ല സ്പേസ് ഉണ്ടാവും. ദാദാ നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ ദാദാ ഈ ആളുകൾ മാറി നിൽക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. ആരും വല്ല വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടി നടക്കത്തില്ല. വെള്ളത്തിൻ്റെ അടിയിൽ തല വന്നിട്ടുണ്ട്. അനങ്ങാതെ നിന്നാൽ മാത്രമേ അത് കയറുള്ളൂ. ആ ചുണ്ട് ആ വെള്ളത്തിൻ്റെ ആ ഹോളിൻ്റെ എൻഡിൽ ചുണ്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കും. തല കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ച അത്രയും മുട്ടയോ കുഞ്ഞുങ്ങളോ ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. കാരണം ഈ തല കണ്ടിട്ട് ഒരു 3 വയസ്സ് കഴിഞ്ഞിരിക്കാൻ പ്രായം 3 വയസ്സിനടുത്ത് നല്ല 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു ചെറിയ അതിഥി. അധികം മുട്ടയുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 18 മുട്ട 14 മുതൽ 20 താഴെ മുട്ടയിടാൻ മാത്രമേ സാധ്യത. പക്ഷേ നമുക്ക് തൊലിയോ കുഞ്ഞുങ്ങളെയോ അല്ല തൊലി കിട്ടാനായിട്ട് സാധ്യമല്ല. കാരണം ആ മാളത്തിനകത്ത് നല്ല വഴി പാറക്കെട്ടായതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് തലയിട്ടിട്ട് പോയെങ്കിലും ചിലപ്പോൾ ഇനിയും കുറേ കഴിഞ്ഞിട്ട് മാത്രമേ ചിലപ്പോൾ ഇവിടെ വരാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫീമെയിൽ വന്ന് എന്തായാലും അമ്മ അതിഥിയെ നമുക്ക് കാണാൻ പറ്റി. ഇതാ വരുന്നു. അനങ്ങാതിരും, ഒരൊറ്റ കുഞ്ഞുങ്ങൾ അനങ്ങരുത്. അനങ്ങി അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. ക്യാമറയും കൊണ്ട് ഒരാൾ പോലും മൊബൈൽ ക്യാമറയും കൊണ്ട് അവിടെ നിന്ന് അനങ്ങരുത്. ഇറങ്ങി വരുന്നുണ്ട്, നമുക്ക് കാണാതാ. മുഴുവനും പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തിരിച്ചത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അവിടെ ഒരാൾ പോലും അനങ്ങരുത് കേട്ടോ, അനങ്ങിയെ കിട്ടാനേ പോകുന്നില്ല. വെറുതെ കണ്ടിട്ട് തിരിച്ച് മടങ്ങി കയറുകയാണ് അദ്ദേഹം. എന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ച് വെള്ളത്തിൻ്റെ പ്രഷർ കുറവായതിനു. വെള്ളം പമ്പ് നമ്മൾ മോട്ടറിലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം പൊങ്ങുകയും അതിന് ശ്വാസം മുട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടും. ഇതിപ്പോൾ കുറച്ച് മാത്രമേ വെള്ളം പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്ത് ചാടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ശ്രമകരമായ പണിയാണ്. വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇറങ്ങി വരുന്നു അദ്ദേഹം. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ അതിനകത്ത് പിടിയിടാൻ കഴിഞ്ഞുവെങ്കിലും, പക്ഷേ ഒരു കാര്യം നമ്മൾ കണ്ടതുപോലെ തന്നെ 4 വയസ്സ് പ്രായം വരുന്ന അതിഥി, 4 വയസ്സിലേറെ പ്രായം വരുന്ന അതിഥി
ഫീമെയിലാണ്, പെണ്ണാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മാനത്തിനകത്ത് നിന്ന് കണ്ടപ്പോൾ ഇത്രയും സൈസ് തോന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സൈസ് നീളം കണ്ടാൽ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന് ഉദ്ദേശം ഏകദേശം 4 അടിയിലേറെ നീളം. നമുക്ക് കാണാം, 4 അടിയിലേറെ നീളമുണ്ട്. ഫീമെയിൽ പെണ്ണാണ്, മുട്ടയിട്ട് അതിൽ തന്നെയാണ്. ഏകദേശം 18-നും 24-നും ഇടയ്ക്ക് മുട്ടയിടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ വയറ് കണ്ടിട്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ആ മാളം പൊളിക്കുക എന്ന് പറയുന്നത്, മതിൽ പൊളിക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു പണിയാണ്. അപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറമ്പൊക്കൊന്ന് തേടേണ്ടതുണ്ട്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകതയുള്ളത്, ഒരു പ്രത്യേകത കൂടിയുള്ളത്, നമ്മൾ വെള്ളം പൈപ്പ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരികയില്ല. അപ്പോൾ നമ്മളിനി നല്ല പ്രഷറിൽ മോട്ടറും എല്ലാം വെച്ച് കിണറ്റിൽ നിന്ന് വെള്ളം ലൈവായിട്ട് പമ്പ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ എന്തായാലും 18-നും 24-നും ഇടയ്ക്ക് മുട്ടകൾ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട്, ഇട്ടിട്ടുണ്ടാവും, ഉണ്ടാവണം എന്നും പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളും വിരിയണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹം നല്ല ടയേർഡാണ്. കുഞ്ഞു വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ഇദ്ദേഹം ഇതുവരെ കാവലിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള അതിഥി, സാറിന് ഫീലിങ്സ് ഇല്ലാത്ത അതിഥിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു ജീവി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് മക്കളോട് സ്നേഹമില്ലാത്ത അമ്മമാരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മനുഷ്യഗണത്തിൽ മാത്രമാണ്. കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലാനായിട്ട് കൂട്ടി നിൽക്കുന്ന അമ്മമാർ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ്. അപ്പോൾ ഇത്രയും ഈ കുഞ്ഞ് വിരിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10 ദിവസത്തിന് അടുത്ത് 8-നും 10-നും ഇടയ്ക്ക് ദിവസമായി കാണും. അതുവരെ ഇത് ഈ തള്ള കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ ഇരുന്നിരുന്നുവെങ്കിൽ നല്ല എന്താ പറയുക, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള ചിന്തയുള്ള അമ്മ വേറെ പ്രത്യേകമുണ്ട്. ഈ എത്രയൊക്കെ സംരക്ഷിച്ചാലും ഈ കുഞ്ഞുങ്ങളെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. കാരണം പറഞ്ഞാൽ കേൾക്കാതെ പെട്ടെന്ന് മുട്ട വിരിഞ്ഞ് ഒരു ആദ്യത്തെ സ്കിൻ ഷെഡ്, ആദ്യത്തെ മോൾഡിങ് കഴിയുമ്പോൾ, ചട്ട പൊഴിച്ച് കഴിയുമ്പോൾ അത് 4 വഴിക്ക് ഒരു സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒന്ന് പമ്പ് ചെയ്യേണ്ടത്. ചേട്ടാ ഒരു ബോട്ടിലെടുക്കണ്ട, 10 എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല ടയേർഡായതുകൊണ്ട് ഇരിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വായിൽ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, അതെ വെച്ചു വേനലായതുകൊണ്ട് വെള്ളം കിട്ടുക. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ആ ഒരു നമ്മൾ തൂക്കിയെടുക്കുമ്പോൾ വെള്ളം വായിൽ കൂടി തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയിട്ട് ഒരു പണികൾ ചെയ്ത് നോക്കാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നിറയ്ക്കാനുള്ള വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ പൊട്ടി. അപ്പോൾ ഈ ഹോളിങ് അറ്റം വരെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് വെള്ളം ഒരു 5-10 ലിറ്റർ കൊണ്ടുവരും. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ അവസാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ശ്രമം. കാരണം ഇനി നമ്മൾ ഇവിടെ നിന്ന് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ 4 വഴിക്ക് പോയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. 4 വഴിക്ക് ഇവർ കണ്ടിട്ടുണ്ട് എല്ലാം 10-20 കുഞ്ഞുങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ലാസ്റ്റ് 1-2 ബക്കറ്റ് വെള്ളം കൂടി ഒഴിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അങ്ങനെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നല്ല പ്രഷർ ഒഴിച്ചോളൂ, പ്രഷർ നല്ല പൊക്കി ഒഴിച്ചോളൂ, പൊക്കി ഒഴിച്ചോളൂ. തോന്നുന്നത് ഇവർ പറഞ്ഞതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ അംശം ഈ വെള്ളത്തിൽ ധാരാളമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മണ്ണെണ്ണയുടെ പെട്രോളിൻ്റെ അംശം ദേഹത്തുള്ളതുകൊണ്ട് വേണമെങ്കിൽ മരണം സംഭവിക്കും. ഈ വെള്ളത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ദേഹത്ത് കയറാൻ കാണുമ്പോൾ തന്നെ അറിയാം, ദേഹത്ത് നന്നായിട്ട് ആ ഒരു ഷൈനി ആ അംശം എണ്ണയുടെ മണ്ണെണ്ണയുടെ അംശം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിനകത്തുകൂടി കുഞ്ഞുങ്ങളെ കണ്ടുവന്നുണ്ട്. നാളെ ഇത് നമ്മൾ പിടിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു കല്ലുകൂടി ഇളക്കി നോക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിക്കണം. കാരണം ഇതിനകത്ത് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ നാല് വഴിക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഇവർ ഇന്നലെ രാത്രി ഇന്ന് എപ്പോഴൊക്കെ ഇവിടുന്ന് കുറേ ആൾക്കാർ കുറേ എണ്ണത്തിനെ കണ്ടു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കുറേയൊക്കെ അവർ സേവ് ചെയ്ത് തല്ലി കൊല്ലാതെ എത്ര എണ്ണത്തിനെ പിടിച്ചുവിടെ ഏതൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഇവിടുന്ന് കിട്ടിയ കുഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളെയും നമുക്ക് അതിൻ്റെ തള്ളയും ഇവരെല്ലാം ഒറ്റയാളാണോ ഒരു യൂണിയൻകാരാണോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം, അമ്മയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അവിടെ വലിയ വലിയ അതിഥിയെ കൂടി എടുത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഒരു പാമ്പ് കുടുംബത്തിലാണ് ഇരിക്കുന്നത്. 14, 18 and 24 ഇടയ്ക്ക് മുട്ടയിട്ട് മുട്ട കുഞ്ഞുങ്ങളെ വിരിയിച്ച് പോയ ഒരമ്മയാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് സ്പ്ലിട്ടായി പോയ ഇവിടുന്ന് അമ്മയെടുത്ത് പിണങ്ങിപ്പോയ കുറച്ച് അതിഥികളെ ഇവർ തന്നെ ബോട്ടിലൊക്കെ ആക്കി വെച്ചിരുന്നു. നമ്മൾ ബക്കറ്റിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ആദ്യമായിട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഓരോരുത്തരായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിന് പരിചയപ്പെടുന്ന സമയത്ത് ഇതുപോലെയൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇദ്ദേഹത്തിന് കടിയേറ്റാൽ മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും, പക്ഷേ അപകടമാണ്, വനമുള്ളതാണ്, കടിയേറ്റാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. ഒരു കാരണവശാലും അതുകൊണ്ട് ഇതാരും അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടമുണ്ടായാലും ഞങ്ങൾ ഒരിക്കലും അതിന് ഉത്തരവാദികളല്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് കടിയേറ്റാൽ അപകടമില്ലാത്തത് കൊണ്ടാണ്, എനിക്കും എന്നെ പോലുള്ള ആൾക്കാർക്ക് പാമ്പ് കടി പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കടിയേറ്റ് കടിയേറ്റ് ശരീരത്തിൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് ബാർ ഉണ്ടാവാം, എങ്കിലത് അപകടം ഉണ്ടാവുന്നില്ല. കാരണം കുഞ്ഞന്മാർ കടിക്കും, ജനിച്ച് മുട്ടയിൽ നിന്ന് വരുമ്പോൾ തന്നെ കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും കൂടി ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവരെ വേദനിപ്പിക്കുന്നതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവരെ പതുക്കെ ഇതിനകത്തേക്ക് ഇടുകയാണ്, നമ്മുടെ ബക്കറ്റിനകത്തേക്ക്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തുമ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പേര് 12-13 പേരുണ്ട്. ഇവർ സത്യം പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഒന്നാമത് ആരോഗ്യമില്ലാന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ആരോഗ്യക്കുറവുണ്ട്. എന്നാലും അമ്മയും കുഞ്ഞുങ്ങളും സേഫായിട്ട് ഒരു ബോട്ടിലായി. എന്തായാലും ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി വ്യത്യസ്തമായ അനുഭവം തേടി ടീം അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും. Thank you.